നമസ്കാരം. മരം വെട്ട് കേസ് പ്രതികൾക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം അഴിമതി നിരോധന വകുപ്പുകൾ പ്രകാരം കൂടി കുറ്റം ചുമത്തണമെന്ന നിർദ്ദേശവുമായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ റിപ്പോർട്ട്. നിലവിൽ വനം നിയമപ്രകാരം മാത്രമാണ് കേസ്. 6 മുതൽ 8 വരെ ജില്ലകളിൽ വ്യാപകമായി അനധികൃത മരം വെട്ട് നടന്നതായും എല്ലാ ജില്ലകളിലും വിശദ അന്വേഷണം വേണമെന്നും DGP മുഖ്യമന്ത്രിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒക്ടോബറിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇറക്കിയ ഉത്തരവിന്റെ മറപിടിച്ച് വൻ മരം കൊള്ള നടന്നതായി DGP ചൂണ്ടിക്കാട്ടിയതായാണ് സൂചനകൾ. ഉത്തരവ് ഫെബ്രുവരിയിൽ റദ്ദാക്കിയ ശേഷവും മരം വെട്ട് തുടർന്നെന്നാണ് സൂചന. റവന്യൂ വകുപ്പിന്റെ വിവാദ ഉത്തരവ് ഫെബ്രുവരിയിൽ പിൻവലിച്ചതിന് പിന്നാലെയാണ് റോജി അഗസ്റ്റിനും സഹോദരങ്ങളും അടക്കമുള്ളവരെ പ്രതികളാക്കി വനം നിയമപ്രകാരം കേസെടുത്തത്. ഇതിൽ 34 കേസുകളിൽ 16 ആദിവാസികളെയും പ്രതി ചേർത്തു. മരം വാങ്ങിയ മില്ലുടമകളും ചിലതിൽ പ്രതികളാണ്. ഈ സാഹചര്യമെല്ലാം DGP വിശദമായി തന്നെ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. വനഭൂമിയിൽ നിന്ന് മരം മുറിച്ചാൽ മാത്രമേ വനം നിയമപ്രകാരമുള്ള കേസ് നിലനിൽക്കൂ. പട്ടയഭൂമി സർക്കാർ ഉടമസ്ഥതയിലുള്ളതാണ്. അവിടെ നിന്ന് മരം മുറിച്ചാൽ IPC പ്രകാരം മോഷണക്കുറ്റം തന്നെ ചുമത്തണമെന്നാണ് പോലീസിന്റെ നിലപാട്. ആദിവാസികളെ കബളിപ്പിച്ചതിന് പട്ടികജാതി വർഗ നിയമപ്രകാരവും കേസ് വേണം. റവന്യൂ വനം ഉദ്യോഗസ്ഥരുടെ ഒത്താശ സംശയിക്കുന്ന കേസുകളിലടക്കം അഴിമതി നിരോധന വകുപ്പും ചുമത്തും. സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം മുഖ്യമന്ത്രിക്കും DGP നൽകിയ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് അനധികൃത മരം വെട്ടിന് ഒത്താശ ചെയ്ത വനം റവന്യൂ ഉദ്യോഗസ്ഥരെ കുരുക്കുന്ന റിപ്പോർട്ട് ബെഹ്റ നൽകിയത്. തുടർന്നാണ് ഗൂഢാലോചന അടക്കം അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ സംയുക്ത അന്വേഷണം സംഘത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയോഗിച്ചത്. വയനാടിന് പുറമെ ഇടുക്കി, തൃശൂർ, പാലക്കാട്, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലെല്ലാം മരം വെട്ട് നടന്നു. ചില ജില്ലകളിൽ മുറിച്ച മരത്തിന്റെ എണ്ണവും കമ്പോള വിലയും DGP സൂചിപ്പിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘത്തിൽ വിജിലൻസ്, പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെടുന്നതോടെ എല്ലാ കേസുകളിലും അഴിമതി നിരോധന വകുപ്പും ചുമത്തും. IPC പ്രകാരം മോഷണക്കുറ്റവും ക്രൈംബ്രാഞ്ച് മേധാവി ശ്രീജിത്ത് IPSന്റെ നേതൃത്വത്തിലെ സംയുക്ത സംഘം ഇന്ന് അന്വേഷണം തുടങ്ങും. വനം വകുപ്പ് രജിസ്റ്റർ ചെയ്ത 42 കേസിലും മോഷണക്കുറ്റവും അഴിമതി നിരോധന വകുപ്പും ചുമത്തും. അഗസ്റ്റിൻ സഹോദരന്മാരെ കുടുക്കുന്നതാണ് ഈ അന്വേഷണ റിപ്പോർട്ട്. റവന്യൂ വകുപ്പിന്റെ വിവാദ സർക്കുലറും ഉത്തരവും ഇറങ്ങിയത് അന്നത്തെ റവന്യൂ വനം മന്ത്രിമാരുടെ കൂടിയാലോചനകൾക്ക് ശേഷമാണെന്നും വ്യക്തമായിട്ടുണ്ട്. നിയമസഭയിൽ അന്നത്തെ വനം മന്ത്രി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. വിവാദ ഉത്തരവ് വരും മുമ്പേ അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക MLA മാർ പങ്കുവച്ചിരുന്നുവെന്നും നിയമസഭാ രേഖകൾ വ്യക്തമാക്കുന്നു.